ഹായ് ഹലോ, എല്ലാവർക്കും മിസ്സറിനേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ബി ജി എമ്മിലെ പുതിയ അപ്ഡേഷനായ 3.4 ക്രിംസൺ മൂൺ അവേക്ക് എന്ന് പറയുന്ന ഇവൻറ്റിനെ പറ്റിയുള്ള കുറച്ച് എക്സ്പ്ലനേഷനും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓൾറെഡി ഇതിനെപ്പറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കൂട്ടുകാർ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നും ഇതുവരെയും കിട്ടാത്ത കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അത്യാവശ്യം കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് ജസ്റ്റ് ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ഞാൻ ഒരു പബ്ജി സ്റ്റോറിനെ പരിചയപ്പെടുത്തരാം. KL13 എന്നാണ് ഈ ഒരു പബ്ജി സ്റ്റോറിൻ്റെ പേര്. ഏകദേശം 4 വർഷത്തോളമായി ട്രസ്റ്റഡ് ആയിട്ട് നല്ല രീതിക്ക് തന്നെ അക്കൗണ്ട്സിലും കാര്യങ്ങളുമായിട്ടൊക്കെ മുമ്പോട്ട് പോകുന്ന പബ്ജി സ്റ്റോറാണ്. നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റിന്, അതിപ്പോൾ ലോ ബഡ്ജറ്റ് ആയാലും ഹൈ ബഡ്ജറ്റ് ആയാലും, നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു പബ്ജി സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. AKPD അഥവാ ഓൾ കേരള പബ്ജി ഡീലേഴ്സ്, അതിൽ രണ്ട് മെമ്പേഴ്സാണ് ഈ ഒരു പബ്ജി സ്റ്റോർ ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 100% ആയിട്ട് ട്രസ്റ്റഡ് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. അതേപോലെ തന്നെ ഇവരുടെ 2-step വെരിഫിക്കേഷൻ ആയാലും ക്യാഷ് ഡീലിംഗ്സ് ആയാലും എല്ലാം പക്കയായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു പബ്ജി സ്റ്റോറിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവർ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കായിട്ട് കൊടുത്തിട്ടുണ്ട്. പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റിന് ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ക്രിംസൺ മൂൺ അവേക്കിംഗ് എന്നാണ് നമ്മുടെ ഇവൻറ്റിൻ്റെ പേര്. മാപ്പ് ഓണാക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും അതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന ആ 2 പോയിൻറ്റ്, സ്റ്റാൾബെറിലും കോറിയിലുമുള്ള ആ 2 പോയിൻറ്റിനെ അറിയപ്പെടുന്നത് ക്രിംസൺ കാസ്റ്റിൽ നിന്നാണ്. അതേപോലെ തന്നെ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്ന ആ പോയിൻറ്റിനെ അറിയപ്പെടുന്നത് വോൾഫ് സെറ്റിൽമെൻ്റ് എന്നാണ്. 2 ഹോട്ട് ഡ്രോപ്പ് ലൊക്കേഷനാണ്. രണ്ടിടത്തും ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരും കാണും. അതേപോലെ തന്നെ ഇഷ്ടംപോലെ ലൂട്ടും ഈ 2 സ്ഥലങ്ങളിലുണ്ട്. നമ്മൾ ഈ ഒരു ക്രിംസൺ മൂൺ കാസ്റ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റായിട്ട് കാണാൻ സാധിക്കുന്ന എൻട്രി ചെയ്ത് അകത്തോടെ വരുമ്പോൾ നമുക്ക് ഇതേപോലൊരു എന്താ കൊഫിൻ, ഒരു ഷവപ്പെട്ടി കാണാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പ്രധാന ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിമീസൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിനുള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അവരുമായിട്ട് ഫൈറ്റ് എടുക്കാനും പറ്റും. ഒറ്റത്തവണ മാത്രമേ അതിനുള്ളിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ഓൾറെഡി ആ ഒരു ഡോറ്, ആ ഒരു ഷവപ്പെട്ട ഡോറ് ബ്രോക്കൺ ആയിപ്പോൾ. രണ്ടാമത് നമ്മുടെ കാസ്റ്റിലിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒരു പെട്ടി ഇരിക്കുന്നതാണ്. അതിൻ്റെ മുകളിൽ ടൈമും കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാപ്പ് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും ആ ഒരു ടൈം ഫിനിഷ് ആകുമ്പോൾ നമുക്ക് ഇതിൽ വന്ന് ലൂട്ടും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഒരുപാട് Level 3 ഐറ്റംസും കാര്യങ്ങളും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എന്താ ഈ ഒരു പെട്ടി തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ റെസ്പോൺ ആവാൻ വേണ്ടിയിട്ടുള്ള കാർഡ്, അതേപോലെ തന്നെ 3 സിറിഞ്ച്, അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്കൊരു 3 ടീമേറ്റിന് അല്ലെങ്കിൽ 4 ടീമേറ്റിന് വേണ്ടിയിട്ടുള്ള സകല കാര്യങ്ങളും, എയർ ഡ്രോപ്പിൽ നിന്നും ഫ്ലെയർ ഡ്രോപ്പിൽ നിന്നും വരുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു പെട്ടിയിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു സിംഹാസനത്തിൻ്റെ അടുത്തേക്കാണ്. ക്രിംസൺ ത്രോൺ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടീംമേറ്റ്സിനെ എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ടെലിപോർട്ട് ചെയ്ത് വെളുത്താൻ പറ്റും. അതായത് എവിടെ നിൽക്കുകയാണോ നമ്മുടെ ടീംമേറ്റ്സ്, അവരത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു റിക്വസ്റ്റുള്ള സംഭവം സെൻഡ് ചെയ്യുക, അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അടുത്ത് തന്നെ വരാൻ പറ്റും, ഈ ഒരു കാസ്റ്റിലേക്ക് എൻ്റർ ആവാൻ പറ്റും. അങ്ങനെ ഈ ഒരു ക്രിംസൺ ത്രോൺ കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ ടെലിപോർട്ട് ഏറ്റവും വേഗത്തിലാക്കും. അതേപോലെ തന്നെ റീകോളിങ്ങും ഇതുവഴി നടക്കും. ആ ഒരു കൊട്ടാരത്തിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നെക്സ്റ്റ് ഹോട്ട് ഡ്രോപ്പ് ലൊക്കേഷനായ വോൾഫ് സെറ്റിൽമെൻറ്റിലേക്കാണ്. ഇതും അത്യാവശ്യം ഒരു ഹോട്ട് ഡ്രോപ്പ് ലൊക്കേഷനാണ്. കാരണം ഇവിടെയും ഇഷ്ടംപോലെ ലൂട്ടും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ പ്രധാന ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്കൊരു 4 വോൾഫ് സ്പിരിറ്റിനെ കണ്ടെത്തി നമുക്ക് ഈ ഒരു 4 എണ്ണം കംപ്ലീറ്റ് ആക്കാനുണ്ട്. 4 വോൾഫ് സ്പിരിറ്റ് ഉണ്ട്. അതിനെ നമ്മൾ ഇതേപോലെ തള്ളിക്കൊണ്ടുപോയിട്ട് ഇതേപോലത്തുള്ള വോൾഫിൻ്റെ സ്റ്റാച്യുൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് വിട്ടാൽ മാത്രം മതി, ഓട്ടോമാറ്റിക്കലി അതിൽ നിന്നും ഇഷ്ടംപോലെ ലൂട്ട് കിട്ടും. അതേപോലെ ഇത് 4 കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വലിയ എന്താ ഒരു മരത്തിന് ചുവട്ടിലേക്കാണ്. 4 കംപ്ലീറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ചുറ്റും എന്താ ആനിമേഷനൊക്കെ കാണാൻ സാധിക്കും, ഈ വോൾഫിൻ്റെ സ്പിരിറ്റ് അതിൻ്റെ ചുറ്റും കിടന്ന് കറങ്ങുന്നത്. അപ്പം ഇതിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഇറങ്ങുമ്പോൾ ഉള്ള എന്താ ഈ വോൾഫ് സെറ്റിൽമെൻ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ലൂട്ടുള്ളത് ഈ ഒരു മരത്തിൻ്റെ ചുറ്റുമാണ്. അതിനാദ്യമേ നമ്മൾ എന്താ ആ വോൾഫിനെ കണ്ടെത്തിയിട്ട് അതിനെ ആ സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് അവിടേക്ക് കൊണ്ടുപോയി ആ 4 സ്റ്റാച്യുവും 5-ാമതായിട്ട് ഈ വലിയൊരു സ്റ്റാച്യുവും ഓപ്പൺ ആക്കുക. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ലൂട്ടും കാര്യങ്ങളും എല്ലാം ഇവിടുന്ന് തന്നെ കളക്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് 3 സിറിഞ്ചുകൾ കിട്ടും. വെൻഡിങ് മെഷീനിൽ നിന്നും അതേപോലെ തന്നെ ക്രിംസൺ ക്യാഷിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ എന്താ ഇതേപോലത്തുള്ള 3 സിറിഞ്ചുകൾ നമുക്ക് കിട്ടും. 3 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വോൾഫ് സോൾവ്, 2 സ്ട്രെങ് പോഷൻ, 3 ബ്ലഡ് ഓത്ത് എക്സ്ട്രാക്ട്. അതിൽ ഫസ്റ്റിലത്തെ വോൾഫ് സോൾഫ് എന്ന് പറയുന്ന ഈ ഒരു സിറിഞ്ച് നമ്മൾ എന്താ ഇഞ്ചെക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതേപോലെ വോൾഫ് ആവുന്നത്. ഇങ്ങനെ നമ്മൾ വോൾഫ് ആയി കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയൊരു ഗുണമെന്ന് എനിക്ക് തോന്നിയത്, എൻ്റെ കണ്ടത്തിൽ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് പെട്ടെന്ന് ട്രാവലായിട്ട് പോകാൻ സാധിക്കും. അതേപോലെ തന്നെ എന്താണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ മേളിൽ കയറാനായാലും വലിയ വലിയ 3 സ്റ്റോറിൻ്റെ മേളിൽ കയറാനൊക്കെ ഇത് അത്യാവശ്യം നൈസാണ്, നല്ല ഇതാണ്. പിന്നെ അതേപോലെ തന്നെ വെള്ളത്തിൽ കൂടെ പോകാൻ പറ്റും നമുക്ക് ഈ ഒരു വോൾഫ് ആയി കഴിഞ്ഞാൽ. ആകെ ഒരു നെഗറ്റീവ് പഴയൊരു ക്യാരക്ടറിലേക്ക് നമ്മുടെ ക്യാരക്ടറിലേക്ക് തിരിച്ചു വരാൻ ഏകദേശം 22 മിനിറ്റ് അല്ലെ 22 സെക്കൻഡ്
22 സെക്കൻഡ് അല്ലെങ്കിൽ 17 സെക്കൻഡോളം ടൈം വരും. ആ ഒരു ടൈം ഡിലേ കൊണ്ട് തന്നെ ഓൾറെഡി നമ്മളെ എനിമി അടിച്ച് നോക്കാക്കിയിടും. ആ ഒരു നെഗറ്റീവ് മാത്രമേ എനിക്ക് ഇതിൽ നിന്ന് ഫീൽ ആയിട്ടുള്ളൂ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്തതായിട്ട് നമ്മുടെ കയ്യിലുള്ള ബ്ലഡ് ടോത്ത് എക്സ്ട്രാക്ട് എന്ന് പറയുന്ന ഈ ഒരു സിറിഞ്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വവ്വാൽ അല്ലെങ്കിൽ ബാറ്റായിട്ട് മാറും. നമുക്ക് പറന്ന് പോകാൻ സാധിക്കും. നമ്മൾ വോൾഫായി, അതേപോലെ തന്നെ ബാറ്റായി, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബാറ്റിൻ്റെ ഈ ഒരു വവ്വാലിൻ്റെ കയ്യിലാണെങ്കിൽ നമ്മുടെ എന്തോ ഒരു റെഡ് കളറിലെ ബോൾ ഇരിക്കുന്നത് കാണാം. ആ ഒരു ബോൾ നമുക്ക് എനിമിക്ക് നേരെ നമ്മൾ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ എന്താ എനിമി ഡാമേജ് ആവും, നോക്കാക്കിടാൻ സാധിക്കും. അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ എന്താ ഈ ഒരു റെഡ് ഡോത്ത് എക്സ്ട്രാക്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സിറിഞ്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ലൈഫ് ഓൾറെഡി നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ ഒരു എനിമിയുടെ അവിടെ വന്നത്, ഞാൻ ആ ത്രോ ചെയ്ത ബോളിൻ്റെ അവിടെ വന്ന് നിന്നപ്പോൾ തന്നെ എന്താണ് ഓട്ടോമാറ്റിക്കലി എൻ്റെ ആ ഒരു ലൈഫ് ഫുള്ളാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ഗുണവും കൂടെ ഈ ഒരു റെഡ് ബോളിനുണ്ട്. നമ്മൾക്ക് രണ്ട് രീതിയിലുള്ള കുതിരകളെ ഈ ഒരു മാപ്പിൽ കാണാൻ സാധിക്കും. നോർമലായിട്ട് പവർ ഉള്ളതും അതേപോലെ തന്നെ എക്സ്ട്രാ പവർ ഉള്ളതും. ആ ഒരു എക്സ്ട്രാ പവർ ഉള്ള കുതിരയ്ക്ക് സെപ്പറേറ്റ് ഒരു പേര് പറയും, ജസ്റ്റ് എനിക്ക് അറിയാം ഇല്ല. അപ്പം എന്താണ് ഈ ഒരു നോർമലായിട്ടുള്ള കുതിരയുടെ ഇത് പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ജമ്പ് മാത്രമേ ചെയ്യത്തുള്ളൂ. പക്ഷേ ഈ ഒരു കുതിരയുടെ ഇത് എക്സ്ട്രാ പവറുള്ള കുതിര, ഈ ഒരു കുതിരയ്ക്ക് ഡബിൾ ജമ്പ് ഒറ്റ ടൈമിൽ തന്നെ ഡബിൾ ജമ്പ് ചെയ്യാൻ സാധിക്കും. അതേപോലത്തുള്ള മറ്റൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇതേപോലെ ബഗ്ഗി എടുത്ത് പോവാം, നമുക്ക് ആ ഒരു ബഗ്ഗിയുടെ പുറത്തെ തന്നെ നമുക്ക് ഈ ഒരു കുതിരയെ അറ്റാച്ച് ചെയ്തിടാൻ പറ്റും. അങ്ങനെ ആ ഒരു ബഗ്ഗി പോകുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു കുതിരയും കൊണ്ടും കൂടെ പോകാൻ സാധിക്കും. അതേപോലെ തന്നെ അത് വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ പോവാം എങ്കിൽ വേണമെങ്കിൽ നമുക്ക് ആ ഒരു എന്താ കൊളുത്തിയിട്ടേക്കുന്ന ആ ഒരു സംഭവം നമുക്ക് റിമൂവ് ചെയ്യുകയും കളയാം. അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ ഈ രണ്ട് ഹോഴ്സിനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഹോഴ്സിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ഗൺസ് ഉണ്ട്. ഹോഴ്സിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഫൈറ്റൊക്കെ എടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു ഹോഴ്സിനെ കൊണ്ടും നമുക്ക് വെള്ളത്തിൽ കൂടെയും പോകാൻ സാധിക്കും. അടുത്തതെന്ന് പറയുന്നത്, നമ്മുടെ എന്താ മാപ്പിനകത്ത് ഇതേപോലെ പല സ്ഥലങ്ങളിലും ഇതേപോലത്തുള്ള സ്റ്റാച്യൂസ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പോയി കഴിഞ്ഞ് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിനും കുറേ പെട്ടി വന്ന് വീഴും. ആ പെട്ടിക്കുള്ളിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫുള്ള് ലൂട്ടാണ്. നമുക്ക് അത്യാവശ്യം ലൂട്ടുകളും കാര്യങ്ങളും എടുക്കാം. ഇതല്ല, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ വന്ന് വീഴുന്ന പെട്ടികൾക്ക് ജീവൻ ഉണ്ടായിരിക്കും ചിലതിനകത്തൊക്കെ. അപ്പോൾ അതെന്താണ്, ആ പെട്ടി മൂവ് ആവും, ഓടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ നമ്മളെന്താ ആ ഒരു പെട്ടിയെ ഫയർ ചെയ്ത് ആ ഒരു പെട്ടിയെ പൊട്ടിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് ലൂട്ട് എടുക്കാൻ സാധിക്കും. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ മാപ്പിൻ്റെ പല ലൊക്കേഷനുകളിലും ഇങ്ങനൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ബ്ലഡ് ക്ലാൻ ചെസ്റ്റ് എന്നാണ് ഈ ഒരു സംഭവത്തിൻ്റെ പേര്. ഇത് പോയി നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇത്ര മീറ്റർ റേഞ്ചിനുള്ളിൽ എത്ര എനിമീസ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഇത് ആക്ടിവേറ്റ് ആക്കിയെന്ന് നമുക്ക് എനിമീസിനൊക്കെ അറിയാൻ പറ്റും. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി ഒളിച്ചിരുന്ന് കഴിഞ്ഞാൽ എനിമീസ് വന്ന് ഫൈറ്റൊക്കെ എടുക്കുക, നമുക്ക് എനിമീസിനെ ഫൈറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇത് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഒരുപാട് ലൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്നും കളക്ട് ചെയ്യാൻ സാധിക്കും. ലൂട്ട് എന്ന് പറയുന്നൊരു സംഭവം ഈ അപ്ഡേഷനെ സംബന്ധിച്ച് യാതൊരു പ്രശ്നമില്ല, എവിടെ തിരിഞ്ഞാലും ലൂട്ട് മാത്രമാണ്. അടുത്തതെന്ന് പറയുന്നത്, നമ്മുടെ ബാഗിനുള്ളിൽ ക്രിംസൺ ക്രിസ്റ്റൽ എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം കാണാൻ സാധിക്കും. സംഭവം വേറൊന്നുമല്ല, നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഡ്രാക്കുള കോട്ടയ്ക്കുള്ളിലേക്കാണ്. ഡ്രാക്കുള എടുത്തു പോയിട്ട് നമ്മൾ ഡ്രാക്കുളെ കൊല്ലുക. നമുക്ക് നമ്മുടെ സ്കോഡായിട്ട് വേണമെങ്കിലും പോകാം, അല്ലെങ്കിൽ ഒറ്റയ്ക്കോ പോകാം, എങ്ങനെ വേണമെങ്കിലും പോകാം. പോയിട്ട് നേരെ പോവുക, ഡ്രാക്കുളെ കൊല്ലുക, അവിടുന്ന് നമ്മൾ ലൂട്ട് എടുക്കുക. ഇതേപോലൊരു ഐറ്റം വരും, അതിൻ്റെ ഉള്ളിലേക്ക് കയറുക, ഇത്രയേ ഉള്ളൂ പരിപാടി. അടുത്തതാണ് നമ്മുടെ കയ്യിലുള്ള മറ്റൊരു ഐറ്റം, ക്രിംസൺ കീ എന്ന് പറയുന്നത്. ഈ ഒരു ഐറ്റം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾക്ക് വീണ്ടും ഇതേപോലൊരു ആ ഒരു റെഡ് ഡോർ തുറന്നു വരും. എന്താ ഇങ്ങനൊരു സംഭവം, അതിനകത്തൂടെ നേരെ നമുക്ക് ടെലിപോർട്ടായിട്ട് നമുക്ക് നേരെ ക്രിംസൺ കാസ്റ്റിലേക്ക് പോകാം. അത് മാത്രമേ ഉള്ളൂ ഈ ഒരു ക്രിംസൺ കീ കൊണ്ടുള്ള എന്താ ഉപയോഗം എന്ന് പറയുന്നത്. സോൺ ഔട്ട് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഈ ക്രിംസൺ കീ കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോകാം. ഷോപ്പിലേക്ക് പോയിട്ട് നമുക്ക് എന്താ വോൾഫ് സോൾവ് എന്ന് പറയുന്ന നമ്മുടെ വോൾഫായി മാറുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സിറിഞ്ച്, അത് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ രണ്ടാമത് നമുക്ക് വാങ്ങാൻ പറ്റിയ സംഭവമാണ് സ്ട്രെങ്ത് പോഷൻ എന്ന് പറയുന്ന മറ്റൊരു സിറിഞ്ച്. സംഭവം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ആ ഒരു സിറിഞ്ച് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ ആ വോൾഫ് ആവുന്ന ആ ഒരു സ്ട്രെങ്തിനെ കാട്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു സൈസിനെ കാട്ടിയിട്ട് ഡബിൾ സൈസ് ആവും. ഇതേപോലെ നമുക്ക് ഡബിൾ സൈസായിട്ടുള്ള ആ ഒരു വോൾഫായിട്ട് മാറാൻ സാധിക്കും. ഇതിൻ്റെ ഗുണം, സ്ട്രെങ്ത് പോഷൻ്റെ ഗുണമെന്ന് പറയുന്ന ആ ഒരു എന്താ സിറിഞ്ചിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ, ഡബിൾ സൈസായിട്ട് നമുക്ക് വോൾഫായിട്ട് മാറും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല കണ്ടൻസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ, മിസ്റ്റർ നീഡ്.